കേരളത്തിലെ കർഷകർ വേനൽക്കാലത്ത് രൂക്ഷമായ ജലക്ഷാമമാണ് നേരിടുന്നത്. വളരെയധികം ജലസേചനം ആവശ്യമായി വരുന്ന പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ വെല്ലുവിളിയാണ്. സാധാരണ പച്ചക്കറി കൃഷിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ മുതൽ മെയ് ജൂൺ വരെയാണ്. ഈ സമയത്ത് വരൾച്ചയെ നേരിടേണ്ട ഒരു അവസ്ഥയാണ് കർഷകർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം 2013-14 മുൻനിര പ്രദർശന പരിപാടിയുടെ ഭാഗമായി ചെലവ് കുറഞ്ഞ കണിക ജലസേചന രീതിയുടെ ഒരു പ്രദർശന പരിപാടി നെടുമങ്ങാട് വെള്ളനാട് ബ്ലോക്കുകളിൽ 15 കർഷകർക്കിടയിലായി 2000 m² ഏരിയ കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സാധാരണ കണിക ജലസേചനത്തിൽ പമ്പിംഗ് പ്രഷർ വഴിയാണ് ജലനിർഗമനം നടക്കുന്നത്. എന്നാൽ ഇവിടെ ഭൂഗുരുത്വാകർഷണം കൊണ്ടാണ് നീരൊഴുക്കുണ്ടാകുന്നത്. അതിനുവേണ്ടിയാണ് ജലസംഭരണി 1 m ഉയരത്തിൽ സ്ഥാപിക്കുന്നത്. പമ്പിന് വൈദ്യുതി ആവശ്യമായതിനാൽ ചെലവ് കൂടുതലാണ്. എന്നാൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. മറ്റ് ജലസേചന രീതികളിൽ ഉയർന്ന പ്രാരംഭ ചെലവുകൾ ആവശ്യമായി വരുന്നു. മാത്രവുമല്ല, നിലവിലുള്ള തുള്ളിനന സമ്പ്രദായം സ്ഥാപിക്കുവാൻ എഞ്ചിനീയറുടെയും വിദഗ്ധ ജോലിക്കാരുടെയും സഹായവും ആവശ്യമാണ്. എന്നാൽ പുതിയ രീതിയായ സീറോ എനർജി ഗ്രാവിറ്റി പവേർഡ് ലോ പ്രഷർ ഡ്രിപ്പ് സിസ്റ്റം സ്ഥാപിക്കുവാൻ വിദഗ്ധരുടെ സേവനം ആവശ്യമില്ല. ജലസ്രോതസ്സിൽ നിന്നും ജലം ടാങ്കിലേക്ക് എത്തിക്കുവാൻ 1.5 HP ശക്തിയുള്ള പമ്പ് മതിയാകും. കർഷകർക്ക് അവരവരുടെ പരിതസ്ഥിതിക്ക് അനുയോജ്യമായ സംവിധാനം തിരഞ്ഞെടുക്കാവുന്നതാണ്. സാധാരണഗതിയിൽ 1.5 HP പമ്പ് 15 min പ്രവർത്തിപ്പിച്ചാൽ 1000 L ടാങ്ക് നിറയ്ക്കാനാകും. ചുരുങ്ങിയ മെയിൻ്റനൻസ് പ്രവൃത്തികൾ കൊണ്ട് തന്നെ ഈ സംവിധാനം സുഗമമായി കൊണ്ടുപോകാനാകും. ഡ്രിപ് ടേപ്പിലെ ദ്വാരങ്ങളിൽ തടസ്സമുണ്ടാവാതിരിക്കാൻ സ്ക്രീൻ ഫിൽറ്റർ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കണം. അതുപോലെ തന്നെ ലാറ്ററലുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള എൻക്യാപ്പ് അഴിച്ച് വെള്ളം ചോർത്തിക്കളയണം. അല്ലെങ്കിൽ കാലക്രമേണ കുഴലുകളിൽ മാലിന്യം അടിഞ്ഞ് ജലസേചനം ശരിയായ രീതിയിൽ നടക്കാതെ പോകും. വെള്ളനാട് മിത്രനികേതൻ KVK യുടെ നേതൃത്വത്തിൽ ചെലവ് കുറഞ്ഞ തുള്ളിനന ജില്ലയിലെ വിവിധ കർഷകരുടെ കൃഷിയിടങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. നെടുമങ്ങാട് കളത്തറയിലെ ചന്ദ്രകുമാർ, ഉറിയക്കോട് കണമ്പള്ളി രാജൻ, കല്ലയത്തെ ശശിധരൻ നായർ, പനവൂരിലെ തങ്കരാജൻ എന്നീ കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് ഈ രീതി പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. വെള്ളനാട് KSRTC സ്റ്റാൻഡിന് സമീപത്തുള്ള ശ്രീ രാജന്റെ കൃഷിയിടത്തിൽ പയറാണ് കൃഷി. ജലദൗർലഭ്യം നല്ലവണ്ണം അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഇത്. KVK യുടെ മുൻനിര പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച തുള്ളിനന സമ്പ്രദായം രാജന്റെ കൃഷിക്ക് വലിയൊരു അനുഗ്രഹമായി മാറി. ചെലവ് കുറഞ്ഞ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി സമയവും പണവും ലാഭിക്കുവാനും കഴിഞ്ഞു. കൃഷിക്കായി രാജൻ ഉപയോഗിക്കുന്നത് KVK യിൽ നിന്ന് കിട്ടിയ വിത്തിനങ്ങളാണ്. അരുവിക്കരയ്ക്ക് സമീപം കളത്തറയിലെ ശ്രീ ചന്ദ്രകുമാറിന്റെ കൃഷിയിടം പല പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധേയമാണ്. 20 cents പാട്ടഭൂമിയിൽ ചന്ദ്രകുമാർ പയർ, ചീര, വഴുതന, വെള്ളരി, വെണ്ട എന്നീ ഇനങ്ങൾ കൃഷി ചെയ്യുന്നു. ഇതുകൂടാതെ സ്വന്തമായുള്ള 30 cents സ്ഥലത്തും കൃഷിയുണ്ട്. എനിക്ക് നല്ല പയർ, നല്ല ആദായം കിട്ടാറുണ്ട്. ഞാൻ 5-6 പ്രാവശ്യം ഇതിൽ നിന്ന് പറിച്ചായിരുന്നു, ഒത്തിരി പയർ കിട്ടി. ഇതും മിത്ര നികേതനിൽ നിന്ന് വാങ്ങിച്ച വിത്താണ്. വിത്തും വളവും മിത്രയിൽ നിന്നാണ് തരണത്. അവർ അതിനുള്ള എല്ലാം നമുക്ക് പറഞ്ഞു തരും. മരുന്ന് ചെയ്യാനുള്ളതും അവർ പറഞ്ഞു തരും. അവർ തന്നെ തരണ മരുന്നാണ് യൂസ് ചെയ്യണത്. അത് സക്സസ് ആവണമുണ്ട്. കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ മഴവെള്ളം സംഭരിക്കുന്നതിനായി ഒരു പിറ്റ് എടുത്തിട്ടുണ്ട്. വേനൽക്കാലത്ത് കിണറുവെള്ളത്തെയും ആശ്രയിക്കുന്നു. ജലം ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നത് ബ്രഷ് കട്ടറിൻ്റെ സഹായത്തോടെയാണ്. ചീരയ്ക്ക് ഉപയോഗിക്കുന്ന സ്പ്രിംഗ്ലറും സവിശേഷതയാർന്നതാണ്.
KVK യുമായുള്ള നിരന്തര സമ്പർക്കമാണ് ഈ യുവ കർഷകന് കാർഷിക രംഗത്ത് നേട്ടം കൊയ്യുവാൻ തുണയാകുന്നത്. ഒരു പ്രവാസി മലയാളിയായ ഇദ്ദേഹം പച്ചക്കറി കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് KVK സമീപിക്കുകയും പാട്ടത്തിന് കളത്തിരക്കിൽ കുറച്ച് സ്ഥലം എടുക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നമായിട്ട് അദ്ദേഹം അറിയിച്ചത് വെള്ളത്തിൻ്റെ അഭാവമാണ്. വേനൽക്കാലത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള സമയത്താണെങ്കിലും വാട്ടർ ഷോർട്ടേജ് വളരെ കൂടുതലായതുകൊണ്ട് KVK സമീപിക്കുകയുണ്ടായി. അതിനാൽ 2013-14 മുൻനിര പ്രദർശന പരിപാടിയുടെ ഭാഗമായിട്ട് പച്ചക്കറികളിൽ ചെലവ് കുറഞ്ഞ കണിക ജലസേചന രീതിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ KVK ഇവിടെ നൽകുകയുണ്ടായി. പയറിലാണ് അദ്ദേഹം ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. KVK നടപ്പിലാക്കിയിരിക്കുന്ന ഡ്രിപ്പ് സംവിധാനം ചന്ദ്രകുമാറിന്റെ ജലസേചന പ്രശ്നം പരിഹരിക്കാൻ സഹായിച്ചു. ഇവിടെ നമ്മുടെ വൈദ്യുതി, അതായത് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നില്ല. ഗ്രാവിറ്റി പ്രഷർ കൊണ്ടാണ് ടാങ്കിൽ നിന്നും വെള്ളം താഴോട്ട് ഫ്ലോ ചെയ്യുകയും ഡ്രിപ്പിൽ കൂടിയും അതുപോലെ സ്പ്രിംഗ്ലറിൽ കൂടിയും വെള്ളം തുള്ളി തുള്ളിയായും മഴയുടെ രൂപത്തിലും ചെടിയുടെ ചുവട്ടിലേക്ക് വരുന്നതിനാൽ ജലവിനിയോഗം കൂടുന്നതിനും ജലനഷ്ടം കുറയ്ക്കുവാനും നമുക്ക് സാധ്യമാകുന്നുണ്ട്. KVK ഉൽപ്പാദിപ്പിക്കുന്ന വേപ്പെണ്ണ സോപ്പാണ് ഈ കർഷകൻ കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത്. 2013-14 വർഷത്തെ കൃഷിയുടെ പരീക്ഷണത്തിൽ നീരുറ്റി കിടക്കുന്ന പ്രാണികൾക്കെതിരായി ബിവേറിയ ബാസിയാന, മിത്രനികേതൻ, മിത്ര വേപ്പെണ്ണ സോപ്പ് എന്നിവ ഉപയോഗിച്ച് ഇവിടെ ഒരു കൃഷിയുടെ പരീക്ഷണം നമ്മുടെ ചന്ദ്രൻ്റെ ഫീൽഡിൽ വെച്ച് നമ്മൾ നടത്തുകയാണ്. ആ പരീക്ഷണത്തിന് ഈ കൃഷി പയറിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീരുറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ ഏതാണ് ഏറ്റവും വിജയകരമായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. മിത്ര വേപ്പെണ്ണ സോപ്പ് നമ്മുടെ മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. തിരുവനന്തപുരം കല്ലയത്തെ സി ശശിധരൻ നായർ ഇപ്പോൾ പയറു കൃഷിക്കായി നിലമൊരുക്കുകയാണ്. KVK യുടെ സഹായത്തോടെ ചെലവ് കുറഞ്ഞ തുള്ളിനന സമ്പ്രദായമാണ് ജലസേചനത്തിനായി ഇവിടെ നടപ്പിലാക്കുന്നത്. കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് കൃഷിപ്പണി ഒരു വെല്ലുവിളിയായ സാഹചര്യത്തിലാണ് ശശിധരൻ നായർ KVK യുടെ സഹകരണത്തോടെ തുള്ളിനന സമ്പ്രദായം പരീക്ഷിക്കുന്നത്. KVK സംഘം ശ്രീ ശശിധരൻ നായരുടെ കൃഷിയിടം സന്ദർശിച്ച് തുള്ളിനന സംവിധാനം ഘടിപ്പിക്കുകയും ഇത് സംബന്ധിച്ച് പ്രായോഗിക പരിശീലനം നൽകുകയും ചെയ്തു. ചെലവ് കുറഞ്ഞ ഈ തുള്ളിനന സമ്പ്രദായം തനിക്ക് കൃഷിയിൽ ലാഭം ഉറപ്പാക്കാൻ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് ശ്രീ ശശിധരൻ നായർ. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ 300 മീറ്റർ താഴെ കുളത്തിൽ നിന്നാണ് വെള്ളം അടിച്ചു കയറ്റി കൃഷി ചെയ്യുന്നത്. ഈ പ്രദേശം കൂടുതൽ പാറമടയുടെ ഭാഗമാണ്. അതുകൊണ്ട് വെള്ളം വളരെ ബുദ്ധിമുട്ടാണ്. മിത്രാനികേതൻ വെള്ളനാട് അവരുടെ നിർദ്ദേശവും ഉപദേശവും പ്രകാരം ചുരുങ്ങിയ ചെലവിൽ വെള്ളം സംരംഭിച്ച് ഈ കൃഷി ഉൽപ്പാദനം കൂടുതൽ മേന്മ നേടുമെന്ന് കരുതി ചെയ്യുന്നൊരു സംരംഭമാണ്. 300 മീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്നാണ് ഇവിടേക്ക് ജലം എത്തിക്കുന്നത്. വേനൽക്കാലത്ത് കിണറുവെള്ളമാണ് ആശ്രയം. പാറമട കൂടുതലുള്ള ഇവിടെ വരൾച്ച കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ KVK യുടെ പദ്ധതി കൃഷി ചെലവ് കുറച്ച് 60% ജലം ലാഭിക്കുവാനും 90% ജലവിനിയോഗം സാധ്യമാക്കാനും കാരണമാകും എന്ന് KVK വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പൂർണ്ണമായും ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി നടത്തുന്ന കർഷകനാണ് പാലോടിനടുത്ത് പനവൂരിലെ ശ്രീ കെ തങ്കരാജൻ. സ്വന്തമായുള്ള 1.4 ഏക്കറിൽ വാഴ, മരച്ചീനി, ചേമ്പ്, ചേന, പച്ചക്കറികൾ എന്നിവയും റബ്ബറും കൃഷി ചെയ്യുന്നു. ശ്രീ തങ്കരാജ് പാട്ടത്തിനെടുത്ത 2.5 സെന്റിൽ പയറാണ് കൃഷി. വെള്ളനാട് മിത്രനികേതൻ KVKയിൽ പരിശീലനം നേടിയ ശേഷമാണ് ഈ കർഷകൻ തന്റെ പയർ കൃഷിക്കായി തുള്ളിനന സമ്പ്രദായം പ്രയോഗിച്ചത്. സാധാരണ നമ്മൾ കോര ഒഴിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ
നാലിലൊന്ന് വെള്ളം മതി ഈ ട്രിപ്പ് ഇറിഗേഷനിൽ. ഇത് നമ്മൾ ഗ്രാവിറ്റി ട്രിപ്സ് ആണ്, കാരണം ഇതിൽ വേറെ ഒന്നുമില്ല. ഇതിൽ വെള്ളം ടാങ്കിൽ നിറയ്ക്കുന്നു, ആ ടാങ്കിലെ വെള്ളം ഈ ഗ്രാവിറ്റി കൊണ്ട് താഴേക്ക് ഒളിച്ച് ഇത് തുള്ളി തുള്ളിയായി എല്ലാം ഓരോരുത്തിൻ്റെ മുകളിൽ വീഴുന്നു. അതിപ്പം ട്രിപ്പ് തുറന്നു വിട്ടയ്ക്കുന്നുണ്ട് കാണാം. അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് മതി. ആ ചെടിയിലെ മൂട്ടിൽ തന്നെ നമുക്ക് ട്രിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും. 2013-14 വർഷത്തിൽ മുൻനിര പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി ശ്രീ തങ്കരാജിൻ്റെ പയറ് കൃഷിത്തോട്ടത്തിൽ ചെലവ് കുറഞ്ഞ ഭൂഗുരുത്വ മർദ്ദ തുള്ളിനന സമ്പ്രദായം ആരംഭിച്ചു. ജലവിനിയോഗം കാര്യക്ഷമമാക്കുന്നതിനും വിളവ് വർദ്ധിക്കുന്നതിനും കൃഷി ലാഭകരമാക്കുന്നതിനും ഈ പുതിയ രീതി തന്നെ സഹായിച്ചുവെന്ന് ശ്രീ തങ്കരാജ് പറയുന്നു. അഞ്ച് സെൻറ്റിലാണ് കൃഷിയാണ് ചെയ്തേക്കുന്നത്. ഒരു 400 മൂട് പയർ നട്ടിട്ടുണ്ട്. ഇപ്പം 400-ൽ നിന്ന് ഒരു ദിവസം എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റ് ഒന്നരാടമാണ് ഇത് പറിക്കുക. ഒന്നരാടം ഒരു 25 kg വരെ ഇപ്പോൾ കിട്ടി. ഇനിയപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഇനി അത് മുകളിലോട്ട് ഒരു 30 മുകളിൽ വരും. ലോ കോസ്റ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയുടെ സവിശേഷതകൾ: ജലനഷ്ടം കുറയ്ക്കുന്നു, കൂലിച്ചെലവ് കുറയ്ക്കുന്നു, പച്ചക്കറി തോട്ടത്തിന് അനുയോജ്യം, എളുപ്പത്തിൽ ഘടിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്നു. ചെലവ് കുറഞ്ഞ രീതിയായതിനാൽ കർഷകർക്ക് ഏറെ ആശ്വാസം. അടുക്കളത്തോട്ടങ്ങൾക്ക് ഉത്തമം. വിവിധ സാഹചര്യങ്ങൾക്ക് അനുയോജ്യം. ബാഷ്പീകരണം, നീരൊഴുക്ക് ഇവ മൂലമുള്ള ജലനഷ്ടം കുറയ്ക്കുന്നു. ജലം ചെടിയുടെ ചുവട്ടിൽ തന്നെ കൊടുക്കുന്നതിനാൽ കളനിയന്ത്രണം സാധ്യമാകുന്നു. എല്ലാ മണ്ണിനും അനുയോജ്യം. വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും സാധ്യമാണ്. കൈകൊണ്ട് നനയ്ക്കുന്നതിലൂടെയുള്ള സമയനഷ്ടം കുറയ്ക്കുന്നു. ഉൽപ്പാദനം വർദ്ധിക്കുന്നു. മറ്റ് കണിക ജലസേചന രീതിയെ അപേക്ഷിച്ച് ഇതിൻ്റെ ഗുണമേന്മ എന്തെന്നാൽ, 100 m² അതായത് 2.5 cm വരുന്ന കിറ്റിന് വരുന്ന ചെലവ് വെറും 1000 രൂപ മാത്രമാണ്. സാധാരണ രീതിയിലുള്ള കണിക ജലസേചനത്തിന് പ്രാരംഭ ചെലവ് വളരെ കൂടുതലാണെന്ന് മാത്രമല്ല, കർഷകരെ കൊണ്ട് അത് മെയിൻ്റനൻസ് ചെയ്യുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഈ ഡ്രിപ്പ് കിറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ വളരെയധികം പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു. ഏകദേശം ഇന്ത്യയിൽ 34% കൃഷിരീതി ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 3.5 lakh hectare വരുന്ന കൃഷി സ്ഥലങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷനിലാണ് ഇന്ത്യയിൽ കൃഷി ചെയ്ത് വരുന്നത്. മഹാരാഷ്ട്രയിൽ ഏകദേശം 99,000 hectares, കർണാടകത്തിൽ 66,000 hectares, തമിഴ്നാട്ടിൽ 55,000 hectares ഇതുവരെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ജലസേചനം ചെയ്തു കഴിഞ്ഞു. കേരളത്തിൽ ഇതിൽ പ്രചാരം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. Thank you.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷീരസഹകരണ സംഘങ്ങൾക്ക് ധനസഹായം. വിത്ത് തേങ്ങ ഉൽപ്പാദനത്തിൽ വനിതകൾക്ക് പരിശീലനം. ജൈവ വൈവിധ്യം പ്രമേയമാക്കി വീഡിയോ മത്സരം. വിശദമായ വാർത്തകളിലേക്ക്. കേരള സഹകരണ ക്ഷീരവികസന ഫെഡറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ക്ഷീരസംഘങ്ങളുടെ ശാക്തീകരണത്തിന് ക്ഷീരവികസന വകുപ്പിൽ നിന്നും ധനസഹായം നൽകുന്നു. മുമ്പ് സഹായം ലഭിച്ചിട്ടുള്ള ക്ഷീരസഹകരണ സംഘങ്ങൾ ഇത്തവണ അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും അതാതിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടുക. നാളികേര വികസന ബോർഡ് എറണാകുളം നേര്യമംഗലത്തുള്ള വിത്തുൽപാദന തോട്ടത്തിൽ തെങ്ങിന്റെ വിവിധ സംഭരണ മാർഗങ്ങളും സങ്കര വിത്തുൽപാദനവും ആസ്പദമാക്കി ഒരു മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. 18-നും 40-നും മധ്യേ പ്രായമുള്ള ഹയർ സെക്കൻഡറി തലത്തിൽ ബയോളജി മുഖ്യ വിഷയമായോ അല്ലെങ്കിൽ VHSC അഗ്രികൾച്ചറോ പഠിച്ച വനിതകൾക്ക് അപേക്ഷിക്കാം. May 20 മുതൽ പരിശീലനം ആരംഭിക്കും. പരിശീലന കാലയളവിൽ സൗജന്യ താമസവും 150 രൂപ ദിനബത്തയും നാളികേര വികസന ബോർഡ് നൽകും. താൽപ്പര്യമുള്ളവർ വിശദമായ ബയോഡേറ്റ സഹിതം അപേക്ഷ സമർപ്പിക്കണം. വിലാസം: അസിസ്റ്റന്റ് ഡയറക്ടർ, നാളികേര വികസന ബോർഡ്, DSP ഫാം, നേര്യമംഗലം, എറണാകുളം. പിൻ 686693. ഫോൺ നമ്പർ 04852554240. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജൈവ വൈവിധ്യം പ്രമേയമാക്കി ഗ്രീൻ സ്റ്റൈപ്പസ് 2014 എന്ന പേരിൽ അമേച്വർ ഷോർട്ട് വീഡിയോ മത്സരം സംഘടിപ്പിക്കുന്നു. ജീവിതം, ജൈവ വൈവിധ്യം, മനുഷ്യൻ എന്നതാണ് വിഷയം. 18 വയസ്സ് പൂർത്തിയായവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. 1 മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമുകൾ ഗ്രീൻ സ്നിപ്പറ്റ്സ് 2014@gmail.com എന്ന വിലാസത്തിൽ അറ്റാച്ച്മെന്റായി അയക്കണം. അതോടൊപ്പം ജൈവ വൈവിധ്യ ബോർഡിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള എൻട്രി ഫോം പൂരിപ്പിച്ചയക്കണം. മികച്ച ഷോർട്ട് ഫിലിമുകൾക്ക് 5000 രൂപ, 3000 രൂപ എന്നിങ്ങനെ സമ്മാനം നൽകും. 500 രൂപ വീതമുള്ള 4 പ്രോത്സാഹന സമ്മാനവും നൽകും. May 15 വരെ ഷോർട്ട് ഫിലിമുകൾ അയക്കാം. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.keralabiodiversity.org. ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ May 7 ജൈവ വളങ്ങളുടെ ഉൽപ്പാദനവും ഉപയോഗവും എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. വീട്ടിൽ ഉണ്ടാക്കാവുന്ന ജൈവ വളങ്ങൾ, വിവിധ തരം കമ്പോസ്റ്റുകൾ, വിപണന സാധ്യത, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 04792449268. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ May 13 കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 500 രൂപ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 04872370773. മൊബൈൽ നമ്പർ 9656885288. മത്സ്യസമൃദ്ധി പദ്ധതിയിലൂടെ സൗജന്യമായി മത്സ്യവിത്ത് വിതരണം ചെയ്യുന്നു. കർഷകർ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന അക്വാകൾച്ചർ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടാൽ മത്സ്യവിത്ത് ലഭിക്കും. വയനാട് ജില്ലാ അക്വാകൾച്ചർ പ്രോജക്ട് സെല്ലുമായി ബന്ധപ്പെട്ടാലും മത്സ്യവിത്ത് ലഭിക്കും. ഫോൺ നമ്പർ 04936255084. മറ്റൊരു നമ്പർ 04936255214. ക്ഷീരകർഷകർക്ക് തങ്ങളുടെ ഫാമുകളോടനുബന്ധിച്ച് തീറ്റപ്പുൽ കൃഷി നടത്താൻ ക്ഷീരവികസന വകുപ്പ് ധനസഹായം നൽകുന്നു. 20 സെന്റിൽ കൂടുതൽ സ്ഥലമുള്ള കർഷകർക്കാണ് സാമ്പത്തിക സഹായം നൽകുക. കോങ്കോ സിഗ്നൽ, ചോളം, നേപ്പിയർ എന്നിവ കൃഷി ചെയ്യാനാണ് ധനസഹായം ലഭിക്കുക. പദ്ധതിയെക്കുറിച്ച് അറിയാൻ ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസുമായി ക്ഷീരകർഷകർ ബന്ധപ്പെടേണ്ടതാണ്. കർഷകരിൽ നിന്നും കുരുമുളക് ശേഖരിച്ച് വെള്ളക്കുരുമുളക് നിർമ്മാണത്തിന് കെയ്ക്കോ പദ്ധതി നടപ്പാക്കുന്നു. യന്ത്ര സംവിധാനത്തിലൂടെ കറുത്ത കുരുമുളക് വെള്ള കുരുമുളകാക്കി കൂടുതൽ വിദേശ നാണ്യം നേടുക എന്നതാണ് ലക്ഷ്യം.
വെള്ളക്കുരുമുളക് നിർമ്മാണത്തിന് കിലോയ്ക്ക് 100 രൂപയുടെ ചെലവ് വരും. വെള്ളക്കുരുമുളക് നിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കേരള അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷന്റെ വയനാട് കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0493 622 316. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി കിൻഡലിന് 14,900 രൂപ, കോഴിക്കോട് 15,900 രൂപ, തൃശൂർ 14,700 രൂപ, കൊപ്ര കൊച്ചി 10,400 രൂപ, കോഴിക്കോട് 14,400 രൂപ, തൃശൂർ 10,600 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 68,000 രൂപ, ഗാബിൾഡ് 70,000 രൂപ, ചുക്ക് മീഡിയം 35,000 രൂപ, ബെസ്റ്റ് 36,500 രൂപ, മഞ്ഞൾ സേലം 7,600 രൂപ, ഈറോഡ് 8,000 രൂപ. അടയ്ക്ക പുതിയത് 17,000 രൂപയ്ക്കും 18,000 രൂപയ്ക്കും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,000 രൂപ, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,600 രൂപ, RSS 4 ഗ്രേഡ് 14,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 14,900 രൂപ, മെയ് അവധി 13,970 രൂപ, ജൂൺ അവധി 12,910 രൂപ, ജൂലൈ അവധി 12,000 രൂപ, കൊപ്ര 10,400 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,950 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 68,000 രൂപ, കുരുമുളക് ഗാബിൾഡ് 70,000 രൂപ, ചുക്ക് മീഡിയം 35,000 രൂപ, ബെസ്റ്റ് 36,500 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 17,000 രൂപയ്ക്കും 18,000 രൂപയ്ക്കും ഇടയിൽ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 325 രൂപ മുതൽ 350 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 550 രൂപ മുതൽ 630 രൂപ വരെ, ജാതിപത്രി 850 രൂപ മുതൽ 900 രൂപ വരെ, ഗ്രാമ്പു 950 രൂപ മുതൽ 1,115 രൂപ വരെ, റബ്ബർ RSS 5 ഗ്രേഡ് 13,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,000 രൂപ, ഒട്ടുപാൽ 10,000 രൂപ, ലാറ്റക്സ് 11,000 രൂപ. കമ്പോള അവലോകനം. ടയർ വ്യവസായികളിൽ നിന്നുള്ള അന്വേഷണം ചുരുങ്ങിയത് കൊച്ചി കോട്ടയം വിപണികളിൽ ഷീറ്റ് വിലയെ ബാധിച്ചു. 4 ഗ്രേഡ് കിലോ 140 താഴ്ന്നത് കണ്ട് സ്റ്റോക്കിസ്റ്റുകൾ ചരക്കിറക്കാൻ മടിഞ്ഞു. കാലാവസ്ഥയിലെ മാറ്റം വരും ദിനങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ അവസരമൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ കർഷകർ. പ്രാദേശിക തലത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാരെത്തിയത് നിരക്കുയർത്താൻ മില്ലുകാരെ പ്രേരിപ്പിച്ചു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില 14,600 ഉയർന്നത് കേരളത്തിനും നേട്ടമായി. ലേല കേന്ദ്രങ്ങളിൽ ഏലത്തിന് ഡിമാൻഡ് അല്പം മങ്ങിയത് വിലയെ ചെറിയ അളവിൽ ബാധിച്ചു. ഇന്ന് ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനം കിലോ 1,057 രൂപയിലും ശരാശരി ഇനങ്ങൾ 810 രൂപയിലും ലേലം കൊണ്ടു. ഇന്നലെ തേക്കടിയിൽ നടന്ന ലേലത്തിൽ 1,105 രൂപയിലാണ് മികച്ച ഇനങ്ങളുടെ ഇടപാടുകൾ നടന്നത്. സുഗന്ധവ്യഞ്ജന വിപണിയിൽ കുരുമുളകും ചുക്കും ക്ഷാമം നേരിടുകയാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 26.4, കൊച്ചി 34.8, 24.4, ആലപ്പുഴ 33.5, 23.5, പുനലൂർ 34.5, 22.8, തിരുവനന്തപുരം 34.1, 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.